നമസ്കാരം. കത്രിക വെച്ചിട്ടുള്ള തവ ഫ്രൈയാണ് റെഡിയാക്കുന്നത്. കത്രികയുടെ ടേസ്റ്റ് ഒട്ടും തന്നെ പോകാതെ അതിന് ആവശ്യമുള്ള അളവിൽ മസാലകളൊക്കെ ചേർത്താണ് തയ്യാറാക്കുന്നത്. എൻ്റെ യൂട്യൂബ് ചാനലായ രാജലക്ഷ്മീസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് കത്രിക്ക ഇതേ വലിപ്പത്തിൽ കട്ട് ചെയ്ത് എടുക്കാം. കൂടുതൽ തിന്നാവാനും പാടില്ല, അതുപോലെ കൂടുതൽ കട്ടി കൂടാനും പാടില്ല. മീഡിയം സൈസിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് അതിലോട്ട് വെള്ളം ഒഴിച്ച് വയ്ക്കണം. അതിൻ്റെ കറയൊക്കെ പോകാനാണ്. ഒരു 10 മിനിറ്റ് അങ്ങനെ വച്ചിരിക്കണം. ഇനി നമുക്ക് അത് ഒരു അരിപ്പയിലോട്ട് മാറ്റാം. വെള്ളത്തിൻ്റെ അംശമെല്ലാം മാറിയതിന് ശേഷം ഒരു കാസറോളിൽ ഇട്ടിട്ട് ഇനി നമുക്ക് അതിലോട്ട് പൊടികളൊക്കെ ചേർക്കാം. 1/2 ടീസ്പൂൺ അളവിലെ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ അളവിലെ എരിവുള്ള മുളക് പൊടിയും ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർക്കണം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും. ഉപ്പൊക്കെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മതിയാകും. എന്നിട്ട് ഫ്രഷായിട്ടുള്ള കറിവേപ്പില ചേർക്കുന്നതാണ് നല്ലത്. അതിപ്പോൾ എൻ്റെ കൈവശം ഇല്ലാത്തത് കൊണ്ടാണ്. ചെറുതായൊന്ന് മിക്സാക്കിയിട്ടാണ് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തത്. ഇനി നമുക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി ഒരു 15 മിനിറ്റ് അങ്ങനെ വയ്ക്കണം. ഇപ്പോൾ 15 മിനിറ്റായി. തവ നല്ല ചൂടായതിന് ശേഷം അതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് നല്ല ചൂടായി വരുമ്പോൾ അതിലോട്ടത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ സമയം കുക്ക് ചെയ്യേണ്ടത്. ഓരോന്നായിട്ട് അതിലോട്ട് ഇടേണ്ടതാണ്. ഇതിന് നല്ല എരിവുള്ള മുളക് പൊടി ചേർക്കുന്നതാണ് നല്ലത്. എന്നാലേ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എല്ലാം ഇതേ രീതിയിൽ നിരത്തി വച്ചതിന് ശേഷം ഈ സമയം ഹൈ ഫ്ലെയിമിൽ വയ്ക്കാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഏകദേശം അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ടാണ് ഫ്രൈ ചെയ്ത് എടുക്കേണ്ടത്. ഇത് ഊണിനോടൊപ്പം ഒക്കെ കഴിക്കാൻ വളരെ രുചികരമാണ്. ഈ കത്തിരിക്ക ഫ്രൈ ഇതേ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായും ഇഷ്ടപ്പെടും. ഇപ്പോൾ വെളിച്ചെണ്ണയുടെയും മസാലയുടെയൊക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ട്. ഇപ്പോൾ അത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ചെറിയൊരു റെഡിഷ് കളറായി വന്നു. ഇനി നമുക്കത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇപ്പോഴിതിൽ വെളിച്ചെണ്ണ ചേർത്ത് തയ്യാറാക്കുന്നതാണ് കൂടുതൽ രുചികരം. വെളിച്ചെണ്ണ ഉപയോഗിക്കാത്തവർക്ക് സൺഫ്ലവർ ഓയിലും ഇത് റെഡിയാക്കാവുന്നതാണ്. ഇതിൽ ഫ്ലേവറിന് വേണ്ടി ചേർത്തിരിക്കുന്ന ഗരം മസാലയുടെയൊക്കെ വീഡിയോ ഇതിനു മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണേ. മസാല കത്തിരിക്കയിൽ നേരിട്ടിരുന്നതാണ് നല്ലത്. ആദ്യം ഇട്ടതെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തു. ഇനി അതുപോലെ 2-ാമത്തതും നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. അല്പം എണ്ണ കൂടെ ഒഴിക്കണം. നല്ല ചൂടായ തവയുണ്ട്. ഇപ്പോൾ ഒഴിച്ചാലും മതിയാകും. എന്നിട്ട് ഇത് ഇതേ രീതിയിൽ ഇടേണ്ടതാണ്. എണ്ണ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആകുമ്പോൾ ഓരോ സ്പൂൺ വീത എണ്ണ ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോഴേ അത് നല്ല ചെറിയൊരു ക്രിസ്പി ആവുകയുള്ളൂ. പിന്നെ തിരിച്ച് മറിച്ചിട്ട് ഇതേ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യാൻ പാടില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് 2-ാമത്തെ പ്രാവശ്യം ഇട്ടതും റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നതുവരെ നന്ദി.